ഹിമാചൽ പ്രദേശിൽ ലീഡ് നില മാറി മറയുന്നതിനിടെ കോൺഗ്രസിനെ ഞെട്ടിച്ച് ബി ജെ പിയുടെ നീക്കം. സ്വതന്ത്രനുമായി ബി ജെ പി ചർച്ച നടത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് സ്വതന്ത്രനുമായുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. മുമ്പ് ഗോവ കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി സംസ്ഥാനത്തെ മാറ്റിയത് ഫട്നാവിസ് ആയിരുന്നു. ഇത്തരം അനുനയന ചർച്ചകൾക്ക് ഫട്നാവിസിനുള്ള മികവാണ് അദ്ദേഹത്തെ കളത്തിലിറക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മഹാരാഷ്ട്ര സ്വന്തമാക്കിയത് ഫട്നാവിസിന്റെ ഈ തന്ത്രമാണ്. 35-ലധികം സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. ബി ജെ പി 30 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. 35 സീറ്റാണ് ഹിമാചലിലെ മാന്ത്രിക സംഖ്യ. എന്നാൽ സീറ്റ് നില അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും പറയാനാവാത്ത സാഹചര്യമാണ് ഹിമാചലിലുള്ളത്. 5 സീറ്റുകളിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. ഇവയിൽ 200 വോട്ടുകളുടെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. ഇതെങ്ങോട്ട് വേണമെങ്കിലും മാറാം. 3 സീറ്റുകളിൽ സ്വതന്ത്രർ മുന്നിലാണ്. ഇത് ചിലപ്പോൾ 5 വരെ നീളാം. ഇവർ വിജയിച്ചാൽ ആകെ സാഹചര്യങ്ങൾ മാറി മറയും. ഇവരിൽ 4% ബി ജെ പി വിമതരാണ്. അനുരാഗ് താക്കൂറും പിതാവ് പ്രേംകുമാർ ധുമലും നേതൃത്വം നൽകുന്ന വലിയൊരു ഗ്രൂപ്പ് സംസ്ഥാനത്തുണ്ട്. ഇവരാണ് ഈ സ്വതന്ത്രനെ നിർത്തിയതെന്ന അഭ്യൂഹം ബി ജെ പിയിലുണ്ട്. അത് സത്യവുമാണ്. മുഖ്യമന്ത്രി ജയറാം താക്കൂറും സംസ്ഥാനത്ത് വിജയിച്ചിട്ടുണ്ട്. അതേസമയം ജെ പി നദ്ദ ജയറാം താക്കൂർ പക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വിമത നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ വിമതർക്ക് വിലപേശലും സാധ്യമാകും. വിമതരുടെ വാക്കിനനുസരിച്ച് മാത്രമേ ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാനാകൂ. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല. അതാണ് ഫട്നാവിസിനെ രംഗത്തിറക്കാൻ കാരണം. സ്വതന്ത്രരിൽ 3 പേർ ബി ജെ പി പക്ഷത്തുള്ളവരാണെന്ന് സൂചനയുണ്ട്. ഇവരെ ഒപ്പം നിർത്താനാണ് ഫട്നാവിസ് ശ്രമിക്കുന്നത്. അതേസമയം സ്വതന്ത്രരിൽ ഒരാൾ കോൺഗ്രസ് വിമതനുമാണ്. 34 സീറ്റിൽ കോൺഗ്രസും 34 സീറ്റിൽ ബി ജെ പിയും എത്തിയാൽ ഈ വിമതന്റെ നിലപാട് കോൺഗ്രസിന് നിർണായകമാകും. എക്സിറ്റ് പോൾ പ്രവചനത്തിനേക്കാൾ കടുപ്പമാണ് ഹിമാചലിലെ സാഹചര്യങ്ങൾ. ആർക്കും ഇതുവരെയും കൃത്യമായ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. കോൺഗ്രസ് MLA മാരെ രാജസ്ഥാനിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഭൂരിപക്ഷം നേരിയതാണെങ്കിലും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാലും ബി ജെ പി MLA മാരെ അടർത്തിയെടുക്കുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലേക്ക് MLA മാരെ മാറ്റുന്നത്. 1985 മുതൽ സംസ്ഥാനത്ത് ബി ജെ പിയും കോൺഗ്രസുമാണ് മാറി മാറി ഭരിക്കുന്നത്. ആ ട്രെൻഡ് ഇത്തവണയും വോട്ടർമാർ കാത്തു സൂക്ഷിച്ചു എന്ന് പറയാമെങ്കിലും ഇതുകൂടാതെയും വേറെയും ചില കാരണങ്ങൾ കോൺഗ്രസിന്റെ ജയത്തെ സ്വാധീനിച്ചുവെന്ന് മനസ്സിലാകാനാകും. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ 37 വർഷമായി ഹിമാചൽ ജനത സിറ്റിംഗ് സർക്കാരിന് വോട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രീതിയുള്ള 2 മുഖ്യമന്ത്രിമാരായ കോൺഗ്രസിലെ വീർഭദ്ര സിംഗും ബി ജെ പിയുടെ പ്രേംകുമാർ ധുമാലു പോലും വോട്ടർമാരുടെ ഈ രാഷ്ട്രീയ സംസ്കാരം മാറ്റുന്നതിൽ പരാജയപ്പെട്ടു. അതിനാലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചരണം നയിച്ചിട്ടും ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ സംസ്ഥാനത്ത് പരാജയം രുചിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ പിന്തുണയും പഴയ പെൻഷൻ പദ്ധതിയും കോൺഗ്രസ് വോട്ട് വിഹിതത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർ ഹിമാചൽ പ്രദേശിലെ ആകെ വോട്ടർമാരുടെ 5% ഈ ലോബി വളരെ കാലമായി പഴയ പെൻഷൻ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ പ്രക്ഷോഭം നടത്തുകയായിരുന്നു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു.